നമ്മുടെ KFC വീഡിയോയിൽ ഒന്ന് നാസറാട്ടോ പെട്ടി കെട്ടാണ് സോയാബീൻ ബിരിയാണി കേട്ടോ ചിക്കൻ ഒന്നല്ല ഇൻഷാല്ലാ ഇതിന്റെ ലാസ്റ്റ് ആസിയോട് കൂടിയുള്ള ലാസ്റ്റ് വീഡിയോ നമ്മുടെ KFC വീഡിയോയിൽ ഒന്ന് നാസറാട്ടോ പെട്ടി കെട്ടാണ് ഇങ്ങനെ രണ്ടു മൂന്ന് വർഷം പോയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഗൾഫില് വീട്ടിലേക്ക് പോയി അസീൻ എടുത്തിട്ടുണ്ട് ബാക്കിൽ ജാബിർ ഉണ്ട് നാസർ ഉണ്ട് നമ്മൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കൈയാണ് ഗിംബല് ആ ഗിംബല് വെറുതെ കൊടുത്തില്ലേ വീഡിയോ നമ്മള് വാളയാർ എക്സാം കഴിഞ്ഞ വരുമ്പോ കോയമ്പത്തൂരിന് നമ്മളവിടെ എടുക്കാൻ നിർത്തിയപ്പോ ചെക്ക ഇങ്ങോട്ട് ബാത്റൂം ഒക്കെ ഇങ്ങോട്ട് വയ്ക്കുക നല്ല ട്രിപ്പ് ആയിരുന്നു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പൊ ഓപ്പൺ ആവണം അങ്ങനത്തെ സിസ്റ്റം വരണം ഇത് ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ നിർത്തുക അസുര വീട്ടിന്ന് ആക്കിട്ട് ഫുഡാട്ടോ കഴിക്കാൻ പോവാണ് ബിരിയാണി സൂപ്പറായിരുന്നു സോയാബീൻ ബിരിയാണി പറഞ്ഞേ ഫുഡില് ബീഫ് ഉണ്ടായിരുന്നു സോയാബീനും സസ്പെൻസ് ആക്കി വെച്ചു ബീഫും മിക്സ്ഡ് ബിരിയാണി ആയിരുന്നു എയർപോർട്ടിനുള്ളിൽ പ്രവേശിക്കാൻ പോവുകയാണ് എന്നിട്ട് ഞങ്ങൾ ഇറക്കിയിട്ട് പോവാ ഞങ്ങൾ ഇറക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ ഉള്ളിൽ കയറി ഞങ്ങൾ പോവും പിന്നെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കാണില്ലല്ലോ അങ്ങനെ ഇതില്ലല്ലോ പാർക്കിത്ര ടൈമില് അതിൻ്റെ ഉള്ളിൽ റാപ്പിഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും പത്ത് മിനിറ്റിലെ ഉള്ളിൽ നിൽക്കാൻ പത്ത് മിനിറ്റിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരാം പത്ത് മിനിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗിൽ ഇടുമല്ലോ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പാർക്കിംഗ് പിന്നെ നമ്മൾ ആ കവാടം കണ്ടോ അതിൻ്റെ അപ്പുറത്തുള്ള പോയിട്ട് യൂട്ടൺ അടിച്ചിട്ട് കവാടത്തിനുള്ളിൽ ഇവിടെ നമ്മുടെ കൊണ്ടു പോയിരുന്നു അതിപ്പോ മനസ്സിലായത് കെബീറിനെ കൊണ്ടാക്കാൻ മുന്നങ്ങല്ല മുന്നുണ്ടെങ്കിൽ നേരോണ്ട് കയറി ഇത് റോഡ് മുന്നേ ഉണ്ട് പക്ഷെ ഇതിങ്ങനെ ഇത് വന്നത് ഞങ്ങൾ തിരിച്ചുവരുമ്പോ ഇങ്ങോട്ട് ഇവിടെ അടിക്കാൻ പറ്റില്ല നേരെ പോണം കാരണം എന്താ വെച്ചിട്ടാ കാരണം എന്താ വെച്ചിട്ടാ അവിടുന്ന് എയർപോർട്ടിലുള്ള മെയിൻ ഹൈവേ വരുന്നത് അതുകൊണ്ടാണ് മെയിൻ ഹൈവേ എയർപോർട്ട് റോഡ് അതാണ് നമ്മളിത് വേറെ റോഡിൽ കൂടെ കയറി വരുന്നത് നമ്മളിത് ഇവിടെ നിന്ന് യൂട്ടടിക്കണം ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേർഡ് ബൈ സോളാർ ഇത് ഫുള്ള് വർക്ക് ചെയ്യുന്ന സോളാറിലാണ് ഇവിടുത്തെ ലൈറ്റ് അതല്ല സോളാർ നമുക്ക് കാണേ പാർക്കിങ്ങിന്റെ മുകളിൽ ഫുള്ള് സോളാറാണ് സോളാറാണ് ടെർമിനൽ 3 അല്ല അതുകൊണ്ട് ഇൻഷാല്ലാ ഇതിന്റെ ലാസ്റ്റ് ആസിയോട് കൂടിയുള്ള ലാസ്റ്റ് വീഡിയോ ഇനി എങ്ങനെ ഉണ്ടാവും യൂട്യൂബിൽ മുന്നോട്ട് പോവോ പോവോ അറിയില്ല മിക്കവാറും നിൽക്കാനാണ് സാധ്യത
സംഭവം നമ്മളോടല്ല. പക്ഷെ അത് കേട്ടാ പിന്നെ മറുപടി പറയാൻ വരില്ല, കാരണം ഓണം നമ്മളെല്ലാരും കൂടിയല്ലേ. അപ്പൊ ഗായ്സ് നമ്മൾ കർമ്മൽ ട്രെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അസിയെ പോണോ? തിരിച്ചു വിട്ടു പോയാലോ? എല്ലാ പ്രവാസികളും പോലെ നമുക്കിന്ന് ഉച്ചക്ക് ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ബൈ ബൈ. അലൈക്കുംസലാം. നമ്മളാ വരുന്ന എയർപോർട്ടിൽ ഇറക്കി തിരിച്ചു പോവാണ്. എനിക്കും അടുത്താഴ്ച നമ്മുടെ വീഡിയോയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ? ക്യാമറമാനായിട്ട് ക്യാമറ പോയി. അടുത്ത് ഒരാൾ വേക്കൻസി ഉണ്ട്, ചാൻസ് ഉണ്ട്. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടോ? ഇന്റർവ്യൂ ഒന്നുമില്ല, പക്കയിൽ വീഡിയോ എടുക്കണം, നമ്മുടെ കൂടെ നിൽക്കണം, നമ്മളെ സപ്പോർട്ട് സൂപ്പർവേഷൻ കുറവാണ്. അല്ലേ, ഇവിടുന്ന് പുറത്തേക്കും കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊടുക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ പുറത്തു കൂടെ പോകുമ്പോൾ ഫുള്ളായിട്ട് നല്ലപോലെ കാണാം. മെയിൻ റോഡ് കൂടെ ഇവിടെ ചൂട് കൂടുതലാണ് കേരളത്തില്. ആറുമാസം ഫുള്ളി ചൂട്, ആറുമാസം ഫുള്ള് മഴയല്ലേ. പക്ഷേ അമേരിക്ക പോലത്തെ വികസിത രാജ്യങ്ങളിലൊക്കെ ഒരു മിതമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് സോളാർ ഉത്പാദിപ്പിക്കാനും ലൈറ്റ് ഇടാനും പറ്റില്ല. അപ്പം ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനിക്കാം. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വരുമ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം രണ്ട് പയ്യന്മാരും ഭയങ്കര വിഷമത്തില്ല. കാരണം 7-8 മാസം നാട്ടിൽ നിന്നിട്ട് തിരിച്ചു ദുബായിക്ക് പോവാണ്. രണ്ടുപേർക്കും ഭയങ്കര വിഷമം. അപ്പോൾ നമ്മളവരുടെ കൂടെ നിന്ന് സംസാരിച്ച് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ വീഡിയോ മനഃപൂർവ്വം എടുക്കാതിരുന്ന തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇന്ന് 7:30 ഫ്ലൈറ്റ്. അതിന് മുമ്പ് എയർപോർട്ട് കോവിഡ് ടെസ്റ്റ് ഉണ്ട്, റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ നെഗറ്റീവ് ആവട്ടെ. തിരിച്ച് നാട്ടിൽ വന്ന് കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നമ്മൾ അവരെ എയർപോർട്ടിൽ കൊണ്ട് ഇറക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ആഴ്ച വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.